കബഡി 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 കബ
കബഡി നീ എന്താ കിതക്കുന്നത്? ആരെങ്കിലും നിന്നെ ഓടിച്ചോ? ഇല്ല. നിന്റെ മുഖം കണ്ടാൽ അറിയാലോ. സ്റ്റോപ്പിലെ ബസ് ഇറങ്ങി ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് ഒരാളെ പിറകെ. ആര്? ആരാന്നറിയില്ല. ഈ നാട്ടിലുള്ളവരെ കണ്ടാൽ അറിഞ്ഞൂടെ നിനക്ക്? അത് ആ ചെമ്പിരിക്കലെ ഹരിപ്രസാദിനെ പോലെ തോന്നി. ഉറപ്പാണോ? ഷെയ്പ് ഒക്കെ അതുപോലെ തോന്നി. ഞാൻ അത്ര അടുത്ത് കണ്ടില്ല.
അയാളാണെങ്കിൽ മുമ്പ് എന്നെ കാണുമ്പോൾ മിഴിച്ചു നോക്കുകയും പരിചയം മാതിരി ചിരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ചേച്ചി കാണുങ്ങളെ കാണുന്നതേ പേടിയാ. ഒക്കെയും കാട്ടാളന്മാരാണെന്ന വിചാരം. അപ്പൊ എന്റെ പുറകെ വന്നതോ അയാൾ അതുവഴി എങ്ങാനും പോയിട്ടുണ്ടാവും. പാടവരമ്പത്ത് കൊറ്റി നിക്കണ മാതിരി നോക്കി നിക്കണത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. വായി നോക്കിയാൽ എവിടെ ഇല്ലാത്ത. നിനക്ക് ഇത്രയോട് നേരത്തെ വന്നുകൂടായിരുന്നു മോളെ. അച്ഛ ടെസ്റ്റ് കഴിഞ്ഞപ്പോ 4 മണി, ബസ് വന്നപ്പോ 4:30. അതാണെങ്കിൽ നാട് ഒടിഞ്ഞ പാമ്പിന്റെ പോലെ ഏഴഞ്ഞഴഞ്ഞു. ഇങ്ങോട്ട് ഇപ്പൊ വേറെ ബസ്സില്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ കാണാറുന്ന മത്സരഓട്ടം. ആ നീ വാ. ആ എത്തിയോ? ഞാനിപ്പോ ഓർത്തിയുള്ളൂ എന്താ വൈകുന്നേന്ന്. എപ്പ തുടങ്ങിയ മഴയാ, മുഴുവൻ നനഞ്ഞു. ഒരു 5 മിനിറ്റ് ഇരുന്ന് നാമം ജപിച്ചിട്ട് പോരേടി ഹോംവർക്ക്. പ്രസന്ധയ്ക്ക് അതല്ലേ ഒരു ഐശ്വര്യം. ആ എന്തായി ടെസ്റ്റ് എഴുതാൻ പോയിട്ട്? എഴുതി, അത്ര തന്നെ. ആശയ്ക്ക് വഴിയുണ്ടോ? ആശ വന്നില്ലല്ലോ ടെസ്റ്റ് എഴുതാൻ. ഓ ഈയോടി, ഒരു തമാശ. എന്റെ മോളെ, ഈ ടെസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു തരം പറ്റിക്കില്ലല്ലേ. ആളെ അവരെ എപ്പോഴേ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. പിന്നെന്തിനാ എഴുതാൻ പോണെ? ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, പഠിച്ചു പോയില്ലേ. അതിന്റെ നെകളിപ്പ് വേണ്ടുവോളം ഉണ്ടല്ലോ. ഓ, പഠിച്ചതും പഠിപ്പിച്ചതോ ഇപ്പൊ കുറ്റം? എല്ലാരും പഠിച്ച ജോലി തന്നെയാണോ ചെയ്യുന്നത്? അല്ലല്ലോ. BA MBA എഞ്ചിനീയറിംഗും ഒക്കെ പഠിച്ചവര് മൊബൈൽ ഫോൺ ബില്ല് പിരിച്ചെടുക്കുന്ന ജോലിയാ ചെയ്യുന്നത്. പഠിപ്പും പത്രാസും ഒക്കെ മാറ്റിവെച്ച് കിട്ടുന്ന ജോലി ചെയ്യാൻ നോക്ക്. സെയിൽസ് ഗേൾ ആയിട്ട് ജൗളിക്കടയിൽ നിന്നാലും കിട്ടും മാസം 3000. പിന്നീട് അത് കൂട്ടിക്കൂട്ടി കിട്ടിക്കോളും. കുടുംബം നടക്കണമെങ്കിൽ അച്ഛൻ തന്നെ തുഴയണമല്ലോ. ഇപ്പോഴും അച്ഛന് വയ്യാണ്ടായി വരിക. പോരാത്തിന് 3 പെൺകുട്ടികളും. പഠിപ്പിക്കാൻ ചെലവാക്കിയ പൈസ എങ്കിലും തിരിച്ചടയ്ക്കണ്ടേ? കണ്ണ് തെളിയണോര് കണ്ണ് തെളിയണോര് എന്തെങ്കിലും ജോലി ചെയ്തേ പറ്റൂ. അങ്ങനെ എന്ത് ജോലിയും ചെയ്യാൻ വേണ്ടിയിട്ടല്ലോ അമ്മേ കഷ്ടപ്പെട്ട് ഇത്രയും പഠിച്ചതും ഡിഗ്രിയും ഡിപ്ലോമ ഒക്കെ എടുത്തതും. നിന്നോടൊന്നും ചോദിച്ചില്ല, അവിടെ ഇങ്ങനെ പോയിരുന്നു പഠിക്കടി. എടോ മേനോനെ, തനിക്ക് നല്ല ചെറുതേക്ക് വേണം, നല്ല വെട്രിഫൈഡ് ടൈല് വേണം. കോസ്റ്റ് ഒട്ട് കൂടാനും പാടില്ല. പറഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടാ, ഇല്ലെങ്കിൽ മഹാഗണിയിൽ പണിയാം. ആ ശരി, എന്നെ കൊണ്ടാവുന്നതെല്ലാം ഞാൻ മാക്സിമം ചെയ്യുന്നില്ലേ. പഴയ കാലമൊന്നും അല്ലടോ. മെറ്റീരിയൽസിനൊക്കെ വില കൂടിയാ, നമുക്കത് തടയാൻ നോക്കൂ. ആ എന്താന്ന് വെച്ചാൽ താൻ ആലോചിച്ചിട്ട് പറ. നല്ല മഴയാ. എന്നാ പറഞ്ഞ പോലെ മേന്നെ, നല്ല മഴയാ. സൈറ്റിലേക്ക് ആയിരിക്കും ശിവരാമൻ. ആ അതെ, നീ ആ ചെമ്പിരിക്കിലെ പ്രഭാകരന്റെ? ആ മകന ഹരിപ്രസാദ്. നീ ഏതാണ്ടൊക്കെ പഠിച്ചതല്ലേ. പഠിപ്പിനൊന്നും ഒരു കുറവില്ല. ശിവരാമേട്ടൻ എനിക്കൊരു ജോലി തരൂ. ഞാൻ നിനക്ക് എന്ത് ജോലി തരാനാ? ഞാനെന്താ കമ്പനി വല്ലതും നടത്തുന്നുണ്ടോ? ഈ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നതും ഒരു കമ്പനിയാ. അതിന് നീ പഠിച്ചത് വേറെയല്ലേ? പഠിച്ചത് വേറെയാണ്, എന്നാലും PSC ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിലാണ്. അത് കിട്ടുമെന്ന പ്രതീക്ഷ. പിന്നെ വകുപ്പിന്റെ കാര്യമല്ലേ, ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ നിയമനത്തെക്കുറിച്ച് ഇതുവരെ ഒരു തീരുമാനമാകാത്തതിന്റെ ടെൻഷനും ഉണ്ട്. ആവശ്യം നമ്മുടേതല്ലേ, നമ്മൾ ശബ്ദിച്ചാലേ കാര്യം നടക്കൂ. ശരിയാവൂടോ? എന്നാ പറയട്ടെ. അല്ല, അവിടെ ഒന്ന് നിന്നേ. എന്താ ശിവരാമേട്ടാ, നീ ഇപ്പൊ എവിടെ പോയിട്ട് വരിക? പാല് കൊടുക്കാൻ. അച്ഛനൊന്നും സുഖമില്ലാത്തോണ്ട് പകരം ഞാനാ പാലും കൊണ്ട്. നീ കഴിഞ്ഞ ദിവസം സന്ധ്യയ്ക്ക് നന്ദനയുടെ പുറകെ ചെന്ന് പേടിപ്പിച്ചു എന്ന് അവള് പറഞ്ഞു. എന്റെ മോളാ നന്ദന, അത് നിനക്കറിയോ?
അറിയാം, ഞങ്ങൾ ഒരേ സ്കൂളിലാണ് പഠിച്ചത്. ഞാൻ കുറച്ച് സീനിയറാണെന്നേ ഉള്ളൂ. നന്ദന പറഞ്ഞോ ഞാൻ പേടിപ്പിച്ചു എന്ന്? നീ അവളുടെ പുറകെ ചെന്നില്ലേ സന്ധ്യാനേരത്ത്? അതും മഴയത്ത്. നന്ദന തനിയെ നടന്നു പോകുന്നതുകൊണ്ട് ഞാൻ കൂട്ടിച്ചെന്നതാ, ഒരു ധൈര്യമായിക്കോട്ടെന്ന് വിചാരിച്ചു. നന്ദന വീട്ടിലേക്ക് കയറി പോകുന്ന കണ്ടിട്ടാ ഞാൻ തിരിച്ചു പോന്നത്. അതിപ്പോ പുറകെ ചെന്ന് പേടിപ്പിച്ചു എന്നായോ? അവൾക്ക് ആളെ അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. എന്നിട്ടാണോ ശിവരാം ഭട്ടൻ എന്നോട് ചോദിച്ചത്? ഒരു സംശയമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ അത് മാറി. സാരമില്ല, നീ പൊയ്ക്കോ. നമുക്കേ മൂത്ത മോൾക്ക് ഒരാലോചന മുന്നോട്ട് നീക്കിയാലോ? സിമന്റ് നാളെ കൊണ്ട് മിക്കവാറും തീരും സാറേ. മറ്റന്നാളത്തേക്ക് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും സാറേ? നാളെ വൈകുന്നേരത്തേക്ക് ലോഡ് എത്തിക്കാവൂ. മഴ ആയതുകൊണ്ടാ ഒരുമിച്ച് ഇറക്കി വെക്കാത്തത്. സിമന്റ് അല്ലേ, കട്ട പിടിച്ചു പോയാ എന്ത് ചെയ്യും? ആ ശരി, നാളെ ആയാലും മതി. ആ അതാരാ പുതിയ രണ്ടുപേര് പണിക്ക് വന്നിരിക്കുന്നത്? അവര് ബംഗാളികളാ സാറേ, ശരിക്കും ജോലി ചെയ്യും. ബംഗാളി ആയാലും നേപ്പാളി ആയാലും എന്നോടൊന്ന് ചോദിച്ചിട്ട് വേണ്ടേ നിർത്താൻ? ഇന്നിങ്ങോട്ട് വന്നതേ ഉള്ളു. സാറ് വന്നിട്ട് വിളിച്ച് കാണിക്കാന്ന് വിചാരിച്ചു. അവിടെ ഇങ്ങോട്ട് വിളിക്കട്ടെ? ഏ വേണ്ട വേണ്ട വേണ്ട, ഇപ്പൊ വിളിക്കണ്ട. അതിന്റെ പേര് ജോലി സമയം കളയണ്ട, ഞാൻ പിന്നെ കണ്ടോളാം. താൻ ചെല്ല്. ശരി സാറേ. കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഈശ്വര, ഇതേലെങ്കിലും 10 രൂപ കൂടുതൽ കിട്ടണേ. ആ രാജപ്പ വന്നാട്ടെ. ഇന്നലെ ഈ വഴിക്ക് വന്നില്ലായിരുന്നോ? കണ്ടില്ല. വന്നു, ഉച്ചയായപ്പോ പോയി. ഓ, പണി കോൺട്രാക്ട് എടുത്താ പിന്നെ ഒരു ദിവസമെങ്കിലും സൈറ്റിൽ വന്നില്ലെങ്കിൽ എനിക്ക് ഇരിപ്പുറക്കില്ല. അത് പിന്നെ ആർക്കാ അറിയാൻ മേലാത്തത്? അതുകൊണ്ടല്ലേ വർക്കത്തുള്ള കോൺട്രാക്ടർ എന്ന് ശിവരാമൻ ചേട്ടനെ കുറിച്ച് ആളുകൾ പറയുന്നത്. രാജപ്പന്റെ ബ്രോക്കർ പരിപാടിയൊക്കെ എങ്ങനെ പോകുന്നു? ഇപ്പൊ കല്യാണവും പൊലകുളിയൊക്കെ കമ്പ്യൂട്ടർ വഴിയല്ലേ നടക്കുന്നത്? പിന്നെ നാക്കിന്റെ ബലം കൊണ്ട് ഞങ്ങളെ പോലുള്ള ബ്രോക്കർമാരൊക്കെ കഴിഞ്ഞുകൂടുന്നു. അങ്ങനെ ഒരു വിഷയം സംസാരിക്കാനാ ഞാൻ ഇന്നലെ ശിവരാമൻ ചേട്ടനെ അന്വേഷിച്ചത്. എന്താ? നമുക്കേ മൂത്ത മോൾക്ക് ഒരാലോചന മുന്നോട്ട് നീക്കിയാലോ. തരക്കേടില്ലാത്തൊരു കേസ് വന്നിട്ടുണ്ട്. തരക്കേടില്ലെന്നല്ല, കൊള്ളാം. അതിപ്പോ പെട്ടെന്ന്? പെട്ടെന്നായാലും സാവകാശത്തിലായാലും ആലോചിക്കണ്ടേ. ഒന്നിനു പിറകെ ഒന്നായിട്ട് വീട്ടിൽ 3 പെൺകുട്ടികളാണെന്ന് ഓർക്കണം. നിങ്ങൾക്ക് വല്ലതും പറ്റിപ്പോയാ അതുങ്ങളുടെ ഗതി എന്താ? മനുഷ്യന്റെ കാര്യമാ, ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. അതും ശരിയാ. ആന്നേ, അപ്പൊ പിന്നെ പയ്യന്റെ കൂട്ടരോട് വരാൻ പറയാം. പെണ്ണുകാണൽ ചടങ്ങ് നടക്കട്ടെ, എന്തു പറയുന്നു? സൗകര്യം പോലെ 2 ആഴ്ച കഴിഞ്ഞോ മറ്റോ. 2 ആഴ്ചയോ? ശുഭസ്യ ശീഘ്രമെന്നാ. നാളെയോ മറ്റന്നാളോ പയ്യനങ്ങ് വരും പെണ്ണ് കാണാൻ. മറിച്ചൊന്നും പറയണ്ട. അപ്പോ എല്ലാം പറഞ്ഞ പോലെ. എത്ര പൈസയാ? 50 രൂപ. അമ്മയുടെ അമ്മേ, ദാ വരുന്നടി. ആഹാ, വിരുന്നാരെ പോലെ ഇവിടെ തന്നെ നിക്ക. ഇന്നലെ കൂടി ഞാൻ ഓർത്തേ ഉള്ളു ശേഖരേട്ടനെ കുറിച്ച്. അപ്പൊ ഞാനിങ്ങ് എത്തിയല്ലോ. വാമോളെ, ചിറ്റ കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ട്. ഓ, ഇവിടെ ഇതൊക്കെ ആര് ശ്രദ്ധിക്കാനാ? നിനക്കെങ്കിലും അത്രയും പറയാൻ തോന്നിയല്ലോ. അളിയനില്ലേ, ഉച്ചക്ക് വരും. ഏട്ടൻ വാ, വാമോളെ.
ഈ വന്ന കാലത്ത് സഹോദരങ്ങൾ തമ്മിൽ വേണ്ടത്ര ആത്മാർത്ഥയില്ലെന്നാ പൊതുവെ പറയുന്നത്. എന്നാ എന്റെ അനിയത്തി അങ്ങനെയല്ലെന്ന് പറഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട്. അന്നും ഇന്നും സുമിത്രനോട് ഒരേ സ്നേഹമാണ് കാണിച്ചിട്ടുള്ളത്. ചെറുപ്രായത്തിലെ അച്ഛൻ മരിച്ചാൽ പിന്നെ എന്നെ ആ സ്ഥാനത്ത് നിന്ന് വളർത്തിയത് ശേഖരേട്ടനല്ലേ. അതിന്റെ സ്നേഹവും കടപ്പാടും ഒരിക്കലും ഞാൻ മറക്കില്ല. എന്നാലും സുമിത്രേ, ഞാനിപ്പോ ഒരല്പം പരിങ്ങലിൽ നിൽക്കുമല്ലേ. ഒരു കാര്യം ഉദ്ദേശിച്ചിടത്ത് എത്തുന്നില്ല. ഒറ്റയ്ക്ക് തുഴഞ്ഞ് വയ്യാണ്ടായി. ആ പരിതസ്ഥിതിയിലും നിനക്ക് എന്നോടുള്ള സ്നേഹത്തിൽ ഒട്ടും കുറവില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. പരുവും പത്രാസും നോക്കിയിട്ടാണോ കൂടപ്പുറപ്പോലെ സ്നേഹിക്കുന്നത്? ഞാനങ്ങനെ പഠിച്ചിട്ടില്ല. ശേഖരേട്ട മോളെയും കൊണ്ട് ഇടയ്ക്കിടെ വന്ന് അഞ്ചാറ് ദിവസം താമസിക്കാത്തതിന്റെ പിണക്കേ ഉള്ളൂ. എനിക്കറിയാതെ സുധാ രണ്ടു ദിവസം ഇവിടെ നിൽക്കട്ടെ, ഞാൻ പോയിട്ട് വരാം. അതെ, അളിയന്റെ കാര്യങ്ങളൊക്കെ വെടിപ്പായിട്ട് നടക്കുന്നുണ്ടല്ലോ. കുഴപ്പമില്ല. ആ, നന്നായിരിക്കട്ടെ. പെൺകുട്ടികളുടെ കാര്യങ്ങളൊക്കെ ആവാറായിരിക്കല്ലേ. അളിയൻ അത്തരം ഉത്തരവാദിത്തങ്ങളെ പറ്റി ഓർമ്മയുണ്ട്. ഞാനും ഒരു അച്ഛനാ, പറഞ്ഞിട്ടെന്താ? ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കഴിയണ്ടേ? സുമിത്ര എന്റെ മോളുടെ മുഖം ശ്രദ്ധിച്ചോ. എന്തായിട്ടാ? ആങ്ങളുടെ മോളായിട്ടല്ല, സ്വന്തം കുട്ടിയായിട്ടാ ഞാൻ സുധയെ കണ്ടിരിക്കുന്നത്. അവളുടെ കല്യാണം നടത്തേണ്ടത് എന്റെ കൂടെ ആവശ്യമാണ്. സുമിത്ര എന്റെ മോളുടെ മുഖം ശ്രദ്ധിച്ചോ. എന്തായിട്ടാ? ഈയിടെയായി അവൾക്ക് ആകെ ഒരു മ്ലാനതയാ, ഒന്നിനും ഒരു പ്രസിദ്ധിപ്പില്ല. എന്തെങ്കിലും അസുഖം? അതൊന്നുമല്ല, കാര്യം എനിക്കറിയാം. കൂടെ പഠിച്ചവരുടെയും സമപ്രായക്കാരുടെയൊക്കെ കല്യാണം കഴിഞ്ഞു, ചിലർക്ക് കുഞ്ഞുങ്ങളും ഉണ്ടായി. എന്റെ കുട്ടി മാത്രം ആലോചനകളൊന്നും വരുന്നില്ലേ? ഉണ്ട്, അതുകൊണ്ടായില്ലല്ലോ. വെറും കൈയോടെ ഒരു പെൺകുട്ടി അങ്ങ് ഇറക്കി വിടാൻ പറ്റുമോ? എനിക്ക് മരുന്നിന് തന്നെ മാസം തോറും ഒരു തുക വേണം. അതെങ്ങനെ നടന്നു പോകുന്നു ദൈവം തമ്പുരാൻ അറിയാം. ആ ചുറ്റുപാടിൽ സുധയുടെ കല്യാണം നടത്തുക വെച്ചാ, ഓ, ചുരുക്കത്തിൽ ഒരു എത്തും പിടിയും കിട്ടാത്ത അവസ്ഥയാ സമുദ്രേ. അവളായിട്ട് ഒരക്ഷരം പറയാറില്ല, എന്നാലും എന്റെ കുട്ടിയുടെ മുഖത്ത് നോക്കാൻ മടിയാ എനിക്കിപ്പോ. അളിയെ മനുഷ്യപ്പറ്റുള്ളവരാണെന്ന് എനിക്കറിയാം. കണ്ടറിഞ്ഞ് വേണ്ടത് ചെയ്യാനുള്ള മനസ്സുണ്ട്. ഈ കാര്യത്തിൽ അളിയിൽ എന്നെ സഹായിച്ചേ പറ്റൂ. വേറെ നിവൃത്തിയില്ല ഈ ഏട്ടന്. സൗകര്യം പോലെ നീ അതൊന്ന് സംസാരിക്കണം. ഏട്ടന്റെ ഗതികേടുണ്ടാട്ടോ. ഇങ്ങനെയൊന്നും പറയാതെ ഏട്ടാ, ആങ്ങളുടെ മോളായിട്ടല്ല, സ്വന്തം കുട്ടിയായിട്ടാ ഞാൻ സുധയെ കണ്ടിരിക്കുന്നത്. അവളുടെ കല്യാണം നടത്തേണ്ടത് എന്റെ കൂടെ ആവശ്യമാണ്. ഒരു താലി കെട്ട് ചടങ്ങായിട്ടാലും മതി. അളിയനോട് പറഞ്ഞ് നീ അത് നടത്തി തരണം. അങ്ങനെ ഉപായത്തിലല്ല, അന്തസ്സായിട്ട് തന്നെ നമുക്ക് ഏട്ടന്റെ മോളുടെ കല്യാണം നടത്താം. ഒന്നിനും ഒരു കുറവും വരില്ല. ശിവരാമേട്ടനോട് ഞാൻ സംസാരിക്കാം. ഏട്ടൻ ധൈര്യമായിട്ടിരിക്കുക, ഒന്നും ഓർത്ത് വിഷമിക്കട്ടെ. ചായ കുടിക്കുക. ഇനി ഇതിൽ ഏതാണ് വഴി? ബ്രോക്കറെ കൂടെ ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ. അനിയ, ഈ പനക്കലെ വീട്ടിലേക്കുള്ള വഴി ഏതാ? അതെ, പനക്കലെ ശിവരാമൻ എന്ന് പറഞ്ഞ ഒരാളല്ലേ, ഒരു കോൺട്രാക്ടർ. പുള്ളിക്കാരൻ്റെ വീട്ടിലേക്കുള്ള വഴിയെ ചോദിച്ചത്. ഈ കാണുന്ന പോക്കറ്റ് റോഡ് എളുപ്പ വഴിയാ, പക്ഷെ കാറ് വീട് വരെ പോവില്ല, കുറച്ച് നടക്കണം. ഓ, അത് ശരി. ഒരു പെണ്ണ് കാണലിന് പോകുമ്പോഴെങ്ങനെയാ നടന്ന് അലഞ്ഞു ചെല്ലുന്നത്?